എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാഹാ, ജീൻറ്റോ നല്ല തകർപ്പൻ ഒരു കാര്യം കൊടുത്തു. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആനേട്ടൻ്റെ മുമ്പിൽ വെച്ച് ജീൻറ്റോ നോറയ്ക്കിട്ട് നല്ലൊരു പണി കൊടുത്തു. പ്രേക്ഷകർ കൊടുത്ത ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, കൈയൊക്കെ ബന്ധിച്ചുകൊണ്ട് നടക്കുന്ന ടാസ്ക്. ആ ടാസ്ക് നല്ല രസകരമായി ചെയ്യേണ്ട ടാസ്ക് ആയിരുന്നു എന്ന് ലാലേട്ടൻ പറയുമ്പോൾ അവിടെ നോറ പറയുന്ന കാര്യം ഇതാണ്. നോറ പറയുകയാണ്, എന്നെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്തു, അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാതെ പോയത്. ഞാൻ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ബാത്റൂമിൽ പോവുകയോ സിഗരറ്റ് വലിക്കുകയോ ചെയ്യണമെങ്കിൽ അത് മുമ്പേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ജിൻഡു അത് കേൾക്കാതെ എന്നെ ആ ടാസ്ക് തുടങ്ങിയപ്പോൾ എന്നെ വലിച്ചുകൊണ്ട് സിഗരറ്റ് വലിക്കാൻ കൊണ്ടുപോയി, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞതെന്നൊക്കെ പറയുന്നു. എന്നാൽ വളരെ കള്ളത്തരം മാത്രം പറയുന്ന ഈ നോറ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല, അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം നോറയ്ക്കെതിരായിരുന്നു അന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ നോറയോട് നോറ കാണിച്ച കള്ളത്തരങ്ങളും പുള്ളി കള്ളത്തരങ്ങളൊക്കെ മറ്റു മത്സരാർത്ഥികളോടെ പൊളിച്ചു കൊടുത്തു. ജിൻഡോ പറഞ്ഞു, നീ കള്ളം പറയരുത്, ഞാൻ ആ ടാസ്കിന്റെ ഇടയിൽ നിന്നോട് നിന്നെ ഒന്ന് ഇതാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് ഞാൻ സിഗരറ്റ് റൂമിന്റെ അടുത്തൊക്കെ നിന്നെ കൊണ്ടുപോയോ, നിന്നെ നേരെ കൊണ്ടുപോയത് ജിമ്മിന്റെ സൈഡിലേക്കാണ്, അവിടെ പോയി ഞാൻ പുഷപ്പ് പിടിച്ചു വെയിലത്ത് നിർത്തി, അപ്പൊ നിനക്ക് വെയിൽ കൊള്ളാൻ വയ്യ. എന്നാ 3.5 മണിക്കൂർ നീ ആ ടാസ്കിന്റെ സംഭവത്തിൽ വെയിൽ കൊണ്ട ആളല്ലേ, നിനക്കെന്താ കുറച്ചു നേരമല്ലേ ഞാൻ അവിടെ നിന്നോളൂ എന്ന് മാത്രമാണ് ജിൻഡോ അവിടെ പറഞ്ഞത്. പക്ഷെ കള്ളം പറയരുത്, കള്ളം പറയരുത് എടുത്തെടുത്ത് ജിൻഡോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയില്ല, ഞാൻ കിച്ചൺ ടീമിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് നോറയെ പോയി സഹായിച്ചു കൊടുത്തേ എന്നുള്ള രീതിയിലും ചർച്ച ചെയ്തു നോറ. എന്നാൽ അതും തെറ്റാണെന്ന് ലാലേട്ടനോട് ജിൻഡോ പറഞ്ഞിരിക്കുകയാണ്. അന്നാണ് അങ്ങനെയല്ല ലാലേട്ടൻ നടന്നത്, അന്ന് നോറയാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ അവിടെ പോക്കോ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞതെന്ന്. എന്തുമായാലും ഈ നോറ വലിയ രീതിയിൽ കള്ളത്തരങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അതെല്ലാം പൊളിച്ചടുക്കി ജിൻഡോ കൊടുത്തു എന്ന് തന്നെ പറയാം. എന്തുമായാലും നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടതെന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ എത്തുന്നതായിരിക്കും.